ഭാരതമെമ്പാടും നടന്ന വിവിധ സംസ്ഥാനങ്ങളിലെ ഇലക്ഷനിൽ കണ്ട റിസൾട്ട് അക്ഷരാർത്ഥത്തിലെ ദേശീയവാദികൾക്കും ഈ രാഷ്ട്രത്തിൻ്റെ നന്മയോടും സംസ്കാരത്തോടും ഇപ്പോൾ രാഷ്ട്രത്തിൽ നടക്കുന്ന സാധാരണമായ മാറ്റങ്ങളോടും പ്രതിബദ്ധതയുള്ള വ്യക്തികൾക്കെല്ലാം വളരെ അഭിമാനം തോന്നുന്നതാണ്. എതിർക്കുന്നവരുണ്ടാവാം, പുച്ഛിക്കുന്നവരുണ്ടാവാം, കളിയാക്കുന്നവരുണ്ടാവാം, അവഹേളിക്കുന്നവരുണ്ടാവാം. ഇന്നലെ വരെ അവരുടെ പ്രവചനങ്ങളെല്ലാം നടന്നത് കാറ്റിൽ പറത്തിയാണ്. തെക്കേ അറ്റത്ത് കർണാടക മുതൽക്ക് അങ്ങ് വടക്കേ അറ്റം ഉത്തർപ്രദേശ് വരെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാമാധ്യമങ്ങളും ബുദ്ധിജീവികളും അതുപോലെ ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗവും കോൺഗ്രസ്സും അവരുടെ കൂടെയുള്ള മഹാഗഠബന്ധനും എല്ലാം കൂടി ചേർത്ത് മോഡിയെയും മോഡിയുടെ ഗവൺമെൻറ്റിനെയും താഴെയിറക്കാൻ അവരെ താഴെയിറക്കാൻ സാധിക്കുന്നതെല്ലാം ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ പറ്റുന്നതെല്ലാം അവരെ അവഹേളിച്ച് താഴെയിറക്കാനായിട്ടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൊറോണ ഉൾപ്പെടെയുള്ള കാര്യം, ഇന്ത്യ ചൈന യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യം, നോട്ട് നിരോധനം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാലും അതിലുൾപ്പെടെ പിന്നെ ദളിതർക്കും സ്ത്രീകൾക്കും എതിരെ നടക്കുന്നതും എല്ലാം കൂടി ചേർത്ത് NDA ഗവൺമെൻറ്റിനെ താഴെയിറക്കാനായിട്ട് നടത്തിയ ആ മഹാദുർയജ്ഞം അത് അമ്പേ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, വളരെ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ഒരു വിജയം വലിച്ചു. പ്രവർത്തിച്ചാൽ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. സത്യസന്ധമായ ഭരണം, സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നുള്ളതിൽ അടിയുറച്ചുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനം, ഇത് ഭാരതമെമ്പാടും ബാധകമാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലും ബാധകമാണ്. BJP കൂടെ വരാൻ ആരും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ വല്ലതായിട്ട് വിശ്വസിക്കാൻ സാധിക്കില്ലെങ്കിലും BJPക്ക് അകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും കുറേയൊക്കെ അത് സത്യമാവുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും RSSന്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശവും വരച്ച വരയിൽ നിർത്താനുള്ള കപ്പാസിറ്റിയും മാത്രമല്ല, കേരളവും ഇപ്പോൾ ഹിന്ദുക്കളെ അനുഭവിക്കുന്ന എല്ലാ തിന്മകളെയും തിരിച്ചു മാച്ചു കളഞ്ഞ് ഹൈന്ദവ വോട്ട് വളരെ ഭംഗിയായിട്ട് ഒരുമിച്ച് കൊണ്ടുവരാനും അതുപോലെ ഒരു വിഭാഗത്തിൻ്റെയെങ്കിലും ക്രിസ്ത്യാനികളുടെ വോട്ടും ഒരുമിച്ച് കൊണ്ടുവരാനും കുറേയൊക്കെ മുസ്ലിങ്ങൾ ഒരു പക്ഷേ അവർ ചെയ്യുമായിരിക്കാം, പക്ഷേ ഒരു കാരണവശാലും അത് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. വലിയൊരു ശതമാനം കമ്മ്യൂണിസ്റ്റുകാരെ അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച, കുറേയെങ്കിലും കോൺഗ്രസ്സുകാരെ അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഏതായാലും അവരെ കൈകോർത്ത് പിടിക്കും ഇലക്ഷൻ കഴിഞ്ഞാലും ഇലക്ഷന് മുമ്പും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, ഇതിലേറ്റവും നിർണായക ഘടകമായിട്ടുള്ള മുസ്ലിങ്ങൾ ഏത് പഞ്ചായത്തിൽ, ഏത് മുനിസിപ്പാലിറ്റിയിൽ, ഏത് കോർപ്പറേഷനിൽ, കേരള സംസ്ഥാനത്തിൽ ആരാണോ ഭരിക്കാൻ ആയിട്ട് തുടങ്ങുന്നത്, LDF ആണെങ്കിലും UDF ആണെങ്കിലും, ആരുടെ ലേബലിൽ, ആരുടെ കൊടിയിൽ, ആരുടെ നേതൃത്വത്തിൽ ഇലക്ഷന് ജയിച്ചാലും ശരി, ഭരിക്കാൻ വേണ്ടി അവർ അതാത് മുനിസിപ്പാലിറ്റിയിൽ, അതാത് പഞ്ചായത്തിൽ, അതാത് കോർപ്പറേഷനിൽ തീർച്ചയായിട്ടും LDFൻ്റെയും UDFൻ്റെയും മാറി മാറി ചേർന്ന് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ എന്ന ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ അവർ നിൽക്കില്ല. അങ്ങനെ എല്ലാം മുമ്പിലുള്ളപ്പോൾ ഹൈന്ദവ ജനതയുടെ വോട്ടിനും ശബ്ദത്തിനും വോട്ടിനും വോയിസിനും വിലയുണ്ട് എന്ന് കാണിക്കാൻ ഓരോ ഹിന്ദുവും, കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കളും അതുപോലെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഹിന്ദുക്കളും BJPയിലുള്ള ഹിന്ദുക്കളും അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ബന്ധുക്കൾ, അവരുമായിട്ട് ബന്ധപ്പെട്ടവരെ അതിശക്തമായിട്ട് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഇന്ന് ശബരിമല ധർമ്മശാസ്താവിൻ്റെയും ഗുരുവായൂര് ക്ഷേത്രത്തിൻ്റെയും നമ്മുടെ ക്ഷേത്രങ്ങളുടെ എല്ലാത്തിൻ്റെയും തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട വ്യക്തികളുടെ പ്രവൃത്തികൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നുണ്ട്, എല്ലാവരും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും സ്മരണയിൽ കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് നടന്നതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം ഉണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഭാരതമെമ്പാടും നടന്ന ഈ ഗംഭീരമായിട്ടുള്ള വിജയം അതും ശരിക്ക് ഒരു വലിയ റിഫ്ലക്ഷനാണ്. പലപ്പോഴും ഈ എക്സിറ്റ് പോൾ നടത്തരുത്,
എന്ന് പറയാൻ കാരണം അത് ഭയങ്കരമായിട്ട് പിന്നീട് നടക്കാൻ പോകുന്ന ഇലക്ഷനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് റിസൾട്ട് എല്ലാം ഇലക്ഷൻ കഴിഞ്ഞിട്ട് എക്സിറ്റ് പോൾ നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ എക്സിറ്റ് പോളിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു തെളിവ് ഇന്ന് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് കർണാടക മുതൽക്ക് വടക്കേറ്റം വരെ വളരെ വളരെ ശക്തമായി തന്നെ NDA തരംഗം പോലെ തന്നെ പ്രവർത്തിക്കുന്നത്. അവഹേളിച്ച് താഴെ ഇറക്കാൻ ബീഹാറിൽ ശ്രമിച്ചപ്പോഴും ഉത്തർപ്രദേശിൽ ശ്രമിച്ചിട്ടും ഗുജറാത്തിൽ കൊറോണയുടെ പേരിൽ ശ്രമിച്ചിട്ടും കാലുവാരിയിൽ ചാക്കിട്ടുപിടുത്തത്തിൻ്റെ പേരിൽ മധ്യപ്രദേശിൽ ശ്രമിച്ചിട്ടും ഒന്നും വർക്ക് ചെയ്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ പോസിറ്റീവ് എഫക്റ്റ് കേരളത്തിൽ ഉണ്ടാവാതിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം ധന്യമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അറിയിക്കേണ്ടത് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് മൊബൈൽ ഫോണും ഉണ്ട്. എല്ലാം ഉള്ള സ്ഥിതിക്ക് എല്ലാവരും അറിയിക്കേണ്ടത് അറിയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഓരോ ഹിന്ദുവിനെയും ഹിന്ദു ധർമ്മത്തോട് യോജിച്ചിരിക്കുന്ന മറ്റ് മതക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നവരെയും എല്ലാം ശരിക്ക് ശക്തമായിട്ട് ഉപയോഗിച്ച് ഒരു വലിയ ഇലക്ഷൻ റിസൾട്ട് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. സോഷ്യൽ മീഡിയ അട്ടിച്ച് കസറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ത്രിപുരയൊന്നും ആവർത്തിച്ചില്ലെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ളൊരു മാറ്റത്തിന് BJP കൊടി പാറിക്കാൻ സാധിക്കുമെന്ന ആ വിശ്വാസം വെച്ചുകൊണ്ട് ഒരുമിച്ച് വലിയൊരു സമൂഹം അത്യാഹ്ലാദത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. അത്യാഹ്ലാദത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനെ പരമാവധി സപ്പോർട്ട് ചെയ്ത് മുമ്പിലേക്ക് നയിക്കാൻ സാധിക്കട്ടെ. പ്രണാമം. ഈ ഒരു നിർദ്ദേശം നമ്മുടെ രാഷ്ട്രത്തെ കേരളത്തെ ഒരു ജമ്മു കാശ്മീർ ആക്കാതിരിക്കാനും കേരളത്തെ ഒരു തീവ്രവാദ സംസ്ഥാനമാക്കാതിരിക്കാനും അതുപോലെ തന്നെ 3 തരത്തിലുള്ള ശത്രുക്കളെ ഹിന്ദുക്കളെ ശരിക്ക് വേട്ടയാടുന്നതിനെ ഒഴിവാക്കാനും ഹിന്ദു ചിന്തിക്കേണ്ട സമയമാണ്. ഈ ലോക്കൽ ബോഡീസിലെ ഇലക്ഷൻ കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ സംസ്ഥാനത്തിലേക്കുള്ള ഇലക്ഷനാണ്. ഇത് വലിയ ഒരു നന്ദിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം.